നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്ത ഒരു വാർത്തയാണ് പെൺകുട്ടികളുടെ വാഷ്റൂമിൽ ഒരു മൊബൈൽ ഫോൺ വെക്കുകയും മൊബൈൽ ഫോൺ വഴി ചിത്രങ്ങൾ പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത വാർത്ത വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ തന്നെയാണ് മറ്റു പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുകയും അത് ആ ദൃശ്യങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കുന്നത് ചെയ്യുകയും ചെയ്തത്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ തൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതറിഞ്ഞ പെൺകുട്ടി സുഹൃത്തുക്കളെ അറിയിക്കുകയായിരുന്നു. ഇവരാണ് വിഷയം കോളേജ് മാനേജ്മെൻ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്നാണ് മൂന്നുപേരെയും പുറത്താക്കുകയും ഒക്കെ ചെയ്തു. മൊബൈൽ ഫോണിന് വിലക്കുള്ള കോളേജിൽ ഫോൺ കൊണ്ടുവന്നതിനും വീഡിയോ ചിത്രീകരിക്കുന്നതിനുമാണ് വിദ്യാർത്ഥികളെ പുറത്താക്കിയത് എന്ന് നേത്ര ജ്യോതി കോളേജ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ലക്ഷ്യമിട്ടത് മറ്റു ചിലരൊക്കെയാണെന്നും പരാതിക്കാരുടെ വീഡിയോ അറിയാതെ ചിത്രീകരിച്ചതോ ആണെന്നുമാണ് വിദ്യാർത്ഥികളുടെ വിശദീകരണം. വീഡിയോ ഇവർ പെൺകുട്ടികളുടെ മുന്നിൽ വെച്ച് ഡിലീറ്റ് ചെയ്തതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കാസ ഇതിനെ വലിയ തോതിൽ ഇതിനെ ഇപ്പോൾ വിമർശിക്കുകയാണ്. ഇപ്പോൾ കാസയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ബ്ലാക്ക്മെയിൽ ചെയ്ത പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്താനായി സഹപാഠികളെ ഉപയോഗിച്ച് നഗ്ന ഫോട്ടോകളും എടുക്കപ്പെടുന്നു. സൂക്ഷിക്കുക. കർണാടകയിലെ നേത്ര ജ്യോതി കോളേജിന്റെ വനിതാ ഹോസ്റ്റൽ കുളിമുറിയിൽ ക്യാമറ വെച്ച സഹപാഠികളായ പെൺകുട്ടികളെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതിന് പേര് പറഞ്ഞാൽ സമുദായത്തിനെ മൊത്തം അടച്ചാക്ഷേപിക്കലാണ് എന്ന് പറയുന്ന ഒരു മതവിഭാഗത്തിലെ മൂന്ന് വിദ്യാർത്ഥിനികൾ സസ്പെൻഷനിലാണ്. മതാനുഷ്ഠിത വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പെൺകുട്ടികളുടെ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് സംഭവം പുറത്തായത്. ഇങ്ങനെ ഫോട്ടോകൾ എടുത്ത് പുറത്തു കൊടുത്തിരിക്കുന്നത് സഹപാഠികളായ പെൺകുട്ടികൾ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. പ്രണയത്തിലൂടെയും മയക്കുമരുന്നിലൂടെയോ കെണിയിൽപ്പെടാൻ സാധ്യതയില്ലാത്ത പെൺകുട്ടികളെയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കെണിയിൽപ്പെടാൻ സാധ്യതയില്ല എന്ന് കണ്ടപ്പോൾ നഗ്ന ഫോട്ടോകൾ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരിക്കും ഇവരുടെ ഉദ്ദേശം. നഗ്ന ഫോട്ടോകൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടും വഴങ്ങാതെ വന്നതിനാൽ ആകാം ആ ഫോട്ടോകൾ ആർക്കാണോ ഈ പെൺകുട്ടികൾ കൈമാറിയത് അവർ മത അധിഷ്ഠിത പൊതുഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചത്. ലവ് ജിഹാദ് എന്ന കെണിയുടെ വ്യാപ്തി മനസ്സിലാക്കി അന്യമതസ്ഥരായ പെൺകുട്ടികൾ മുൻകരുതലെടുത്ത് തുടങ്ങിയപ്പോൾ രത്നഗുണമായ ചതി എന്ന ആയുധം പുറത്തെടുക്കുകയാണിവർ. കേരളത്തിലായാലും കേരളത്തിലെ പുറത്തായാലും സഹപാഠികളെ തിരഞ്ഞെടുക്കുമ്പോഴും റൂംമേറ്റുകൾക്കൊപ്പം താമസിക്കുമ്പോഴും വളരെയധികം നമ്മുടെ പെൺകുട്ടികൾ സൂക്ഷിക്കണം. കാരണം പെൺചിന്തകൾ അവിടെയെല്ലാം വലകെട്ടി കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ മക്കൾക്കായി. എന്തായാലും വലിയ തോതിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത്. എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കോളേജ് അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ പെൺകുട്ടികൾ പരാതിയുമായി മുന്നോട്ട് പോകാൻ മടിക്കുകയെന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് തന്നെ കോളേജ് അധികൃതർ തന്നെ നേരിട്ട് പോലീസിൽ പരാതി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാസയുടെ ഈ ഒരു പോസ്റ്റും ചർച്ചകൾ ഇടം പിടിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം.